എട്ട് മണിക്കൂറിനുള്ളിൽ പെയ്തിറങ്ങിയത് ഒരു വർഷം കൊണ്ട് പെയ്യേണ്ട മഴയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എല്ലാം തന്നെ പാളിയതോടെ സ്പെയിനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറിൽ കവിഞ്ഞിരിക്കുകയാണ് സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിലാണ് ഇപ്പോൾ രൂക്ഷമായ പ്രളയക്കെടുതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രളയത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് നിലവിലെ സൂചനകൾ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് പ്രധാനമായും മെഡിറ്റേറിയൻ തീരത്തെ വാലൻസിയ മേഖലയിലാണ് അറുപത്തിരണ്ട് പേരോളമാണ് ഇരുപത്തയ്യായിരം ആളുകൾ താമസിക്കുന്ന പൈപ്പോർട്ടയിൽ നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശക്തമായ മഴയെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കാതിരുന്നതിനാലാണ് ഇത്തരത്തിൽ വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നതും കെട്ടിടങ്ങളിലെ കീഴ്നിലകളിലുള്ളവരും മറ്റും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം അതിശക്തമായ മഴയിലേക്ക് എത്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് അധികൃതർ ജനങ്ങൾക്ക് നൽകിയിരുന്നത് എന്നാൽ ഈ സമയത്തിനകം പ്രളയജലം നിരവധി വീടുകളെയും റോഡുകളെയും വെള്ളത്തിൽ മുക്കിയിരുന്നു പ്രളയത്തെക്കുറിച്ച് കാര്യമായ ധാരാളം യില്ലാത്ത വാഹനങ്ങളിലും റോഡുകളിലും കുടുങ്ങിയവരാണ് മിന്നൽ പ്രളയത്തിൽ മരിച്ചവരിൽ ഏറെയുമെന്നാണ് നിലവിലെ വിലയിരുത്തപ്പെടുന്നത് പ്രളയജലത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതും കാറുകൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതുമടക്കം പ്രളയത്തിന്റെ കെടുതികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മറ്റ് പല പ്രദേശങ്ങളിലും മഴ പെയ്തെങ്കിലും പൈപ്പോർട്ടയിലാണ് ഈ പ്രളയം വലിയ തോതിൽ ബാധിച്ചതും ഫ്ളാറ്റുകളിലെ ഗ്രൗണ്ട് ഫ്ലോറുകളെല്ലാം തന്നെ പൂർണ്ണമായി മുങ്ങിയിരുന്നു കെയർ ഹോമുകളുടെ ഒന്നാം നിലയിലുണ്ടായിരുന്ന നിരവധി അന്തേവാസികൾ കൊല്ലപ്പെടുകയുണ്ടായി മാത്രമല്ല വെള്ളം കയറാൻ തുടങ്ങിയ സാഹചര്യം സാഹചര്യത്തിൽ ഗ്യാരേജുകളിൽ നിന്ന് കാർ പുറത്തെത്തിക്കാൻ ശ്രമിച്ചവർ മരിച്ചവരിൽ അടങ്ങുന്നുണ്ട് തീരമേഖലയോട് ചേർന്ന മേഖലകളിലെല്ലാം തന്നെ കടൽ തീരത്തു നിന്നും ഏഴ് കിലോമീറ്റർ ജനവാസ മേഖല പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല വിദഗ്ധർ നിരീക്ഷിക്കുന്നത് ഏറെക്കാലമായി മഴ പെയ്യാതിരുന്ന മേഖലയിൽ പെട്ടെന്നുണ്ടായ അതിശക്തമായ മഴയിലെ ജലം ആഗീകരണം ചെയ്യാൻ സാധ്യമാകാത്ത നിലയിൽ മണ്ണിനെ എത്തിച്ചതായിട്ടുമാണ് സ്പെയിനിലെ കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കിയത് എട്ട് മണിക്കൂറിൽ ശിവയിൽ മാത്രം പെയ്തിറങ്ങിയത് ഒരു വർഷത്തിൽ ഈ മേഖലയിൽ ലഭിക്കുന്ന മുഴുവൻ മഴയെന്നായിരുന്നു യൂറോപ്പിലും മറ്റ് പല മേഖലകളിലും അസാധാരണമായ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിന്റെ മധ്യത്തോടെ യൂറോപ്പിന്റെ മധ്യമേഖലകളെല്ലാം തന്നെ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പ്രവചനം പോലും അസാധ്യമായ രീതിയിലാണ് താപനില ഉയരുന്നതിന് പിന്നിലെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ നടക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വെളിപ്പെടുത്തുന്നത് മൂന്ന് പതിറ്റാണ്ടിനു ശേഷമാണ് സ്പെയിനിൽ ഇതുപോലൊരു പ്രളയം ഉണ്ടാകുന്നതും കിഴക്കൻ മേഖലയെ വാലൻസിയിൽ പെയ്ത കനത്ത മഴയാണ് ഇത്തരത്തിൽ പ്രളയത്തിനിടയാക്കിയതും പ്രളയത്തെ തുടർന്ന് പൂർണ്ണമായി മുങ്ങിയ പല പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അധികൃതർ വെളിപ്പെടുത്തി ബോട്ടുകൾ ഉപയോഗിച്ച് തിരച്ചിലുകൾ പുരോഗമിക്കുകയാണിപ്പോൾ ഒരു വർഷം ത്തിൽ പെയ്യേണ്ടിയിരുന്ന മഴ എട്ട് മണിക്കൂറിൽ പെയ്തതാണ് വാലൻസിയിൽ ഈ വൻ പ്രളയത്തിന് കാരണമായത് വാലൻസിയിൽ നിന്നും പ്രധാന നഗരങ്ങളായ മാഡ്രിഡിലേക്കും ബാഴ്സിലോണയിലേക്കുമുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം മെഡിറ്റേറിയൻ കടലിൽ ചൂട് കൂടുന്നതാണ് പെരുമഴയ്ക്ക് കാരണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു